അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ഐ എം ഇ വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തരച്ചെടുക്കാം. ഇതേപോലെ 3 പ്രാവശ്യം ഒന്ന് തരച്ചെടുക്കുക, അല്ലെങ്കിൽ 1 സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയാലും മതി. അതിനുശേഷം ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി വെക്കാം. എന്നിട്ടൊന്ന് മാറ്റിയേക്കാം. ഇനി ബട്ടർ ബേറ്റ് ചെയ്യുക. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 മുട്ട ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. 1 മുട്ട എടുക്കുമ്പോഴും ബീറ്റ് ചെയ്തിട്ട് വേണം മറ്റൊരു മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ. മൂന്ന് മുട്ടയും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കിയ ബട്ടർ മിൽക്കിലേക്ക് സൂപ്പർ റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കളറ്. അതിനുശേഷം ബീറ്റ് ചെയ്ത ബട്ടറിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച കേക്കിൻ്റെ ഫ്ലോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ആദ്യം 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെയും 3 ടേബിൾ സ്പൂണായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു കേക്ക് പാനിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് പോകാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഓവണിൽ 1 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേക്ക്. നല്ല കളറും ഉണ്ട്. ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ബീറ്റ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് വേണം എടുക്കാൻ. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഷുഗർ പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയേക്കാം. അതിനുശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. കേക്കിനുള്ള ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തത് നേരത്തെ റെഡിയാക്കിയ കേക്ക് 3 പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പീസിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം എല്ലായിടത്തും ആക്കിയതിന് ശേഷം 2nd ലെയറും വെച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം കേക്കൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ക്രെം കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സൈഡിലൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ പേപ്പർ കൊണ്ട് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊന്ന് കേക്കിൻ്റെ പീസ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ക്രീമാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം, ഒക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഇതാ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കണ്ടവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.